ഇത്തരം വെൻഡിങ് മെഷീനുകൾ ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ ഫലപ്രദമായും വ്യാപകമായും ഉപയോഗിച്ചു വരികയാണ്. കേരളത്തിലും ഇതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. ഏതൊരു ബിസിനസ് സംരംഭകനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ വളരെയധികം മാർക്കറ്റ് ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മാത്രമല്ല ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വേണ്ട. നമ്മൾ വീട് വീടാന്തരമോ കടകൾ തോറുമോ കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഒരു വെൻഡിങ് മെഷീനിൽ ഈ പ്രോഡക്റ്റ് നിറയ്ക്കുക. പ്രധാനപ്പെട്ട കവലകളിലോ പ്രധാനപ്പെട്ട സിറ്റി കേന്ദ്രങ്ങളിലോ ഈ ഒരു വെൻഡിങ് മെഷീൻ വയ്ക്കുക. ക്ലോത്ത് ബാഗ് വെൻഡിങ് മെഷീനെ സംബന്ധിച്ചാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ക്ലോത്ത് ബാഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും തുണിസഞ്ചികൾ. തുണിസഞ്ചികൾ ഇന്ന് അഭിവാജ്യ ഘടകമാണ് നമ്മുടെ നാട്ടിൽ. ഏവർക്കും വലിയ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ് തുണിസഞ്ചി. ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് തുണിസഞ്ചികളാണ്. ഈ തുണിസഞ്ചികൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട നിരത്തുകളിൽ, പ്രധാനപ്പെട്ട കവലകളിൽ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത്തരം വെൻഡിങ് മെഷീനുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ വെൻഡിങ് മെഷീനിൽ ക്ലോത്ത് ബാഗ് അല്ലെങ്കിൽ തുണിസഞ്ചി നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു പുതിയ മോഡൽ ബിസിനസ് കേരളത്തിലെമ്പാടും വളരെയധികം പ്രാവർത്തികമാക്കി നമുക്ക് ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ നടത്താൻ, ഒരു വലിയ നെറ്റ്വർക്കാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു ബിസിനസ് സംരംഭം നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കേവർക്കും മൈ ഓൺ വ്യൂസിൻ്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിരോധനത്തോടു കൂടി എല്ലാവരും തുണിസഞ്ചി അല്ലെങ്കിൽ പേപ്പർ ബാഗുകൾ കരുതേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ നമ്മൾ പോയാൽ തന്നെയും ഇത്തരം തുണിസഞ്ചികൾക്കും അല്ലെങ്കിൽ പേപ്പർ ക്യാരി ബാഗുകൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും. 15 രൂപ മുതൽ 20 രൂപ വരെ വാങ്ങുന്ന കടകളുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് പ്രാപ്യമായ നിലയിൽ അവർക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇത്തരം ക്യാരി ബാഗുകൾ തുണിസഞ്ചികൾ കിട്ടുകയാണെങ്കിൽ അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വളരെ സഹായകരമായിരിക്കും. കേവലം 10 രൂപയ്ക്ക് ഒരു തുണിസഞ്ചി എന്ന നിലയിൽ അവർക്ക് പ്രാപ്യമായ സ്ഥലങ്ങളിൽ ഇത്തരം തുണിസഞ്ചി കിട്ടുകയാണെങ്കിൽ വളരെയധികം ഫലപ്രദമായിരിക്കും. അവർക്ക് വളരെയധികം എളുപ്പമായിരിക്കും. ഈ ഒരു ബിസിനസ് ഐഡിയ വളരെയധികം ഫലപ്രദമായി നമുക്ക് കേരളത്തിലെമ്പാടും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ തുണിസഞ്ചി നിർമ്മിച്ചതിന് ശേഷം കടകൾ തോറും കയറി ഇറങ്ങേണ്ട കാര്യമില്ല. മറ്റ് ഷോപ്പുകൾ തോറും കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഡിസ്ട്രിബ്യൂഷൻ ഏജൻസി വെക്കേണ്ട കാര്യമില്ല. ഒരു വെൻഡിങ് മെഷീനിൽ ഈ തുണിസഞ്ചി നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വെൻഡിങ് മെഷീനിൽ 500 തുണി ബാഗുകൾ നമുക്ക് നിറയ്ക്കാൻ സാധിക്കും. 10 രൂപയുടെ കോയിനോ 10 രൂപയുടെ നോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായും ഓരോ തുണിസഞ്ചിയായിട്ട് പുറത്തു വരും. 10 രൂപ നോട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 10 രൂപയുടെ നാണയമില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഗൂഗിൾ പേയിലൂടെ ആ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അപ്രകാരം പേയ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ കൃത്യമായും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തുണിസഞ്ചി പുറത്തു വരുന്നതാണ്. ഇതൊരു പുതിയ ബിസിനസ് ഐഡിയയാണ്. ഒരു തുണിസഞ്ചി നിർമ്മിക്കുന്നതിനുള്ള കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത് 2 രൂപ 50 പൈസയാണ്. 2 രൂപ 50 പൈസ, 3 രൂപ ഇരിക്കട്ടെ, 3 രൂപയാണ്. 10 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. 7 രൂപയാണ് നമുക്ക് ഗ്രോസ് ഇൻകം എന്ന നിലയിൽ നമുക്ക് വരുന്നത്. അതിനകത്ത് മറ്റ് ചിലവുകൾ വരും. പക്ഷേ ഇത്രമാത്രം ചിലവ് വന്നാലും 5 രൂപ നമുക്ക് ലാഭമാണ്. 100 തുണിസഞ്ചിയാണ് ഒരു ഔട്ട്ലെറ്റിൽ ചിലവാകുന്നതെങ്കിൽ, ഒരു വെൻഡിങ് മെഷീനിൽ നിന്ന് 100 തുണിസഞ്ചിയാണ് ഒരു ദിവസം ചിലവാകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആദായം എന്ന് പറയുന്നത് 100 × 10 1000 രൂപയാണ്. ഈ 1000 രൂപയിൽ 500 രൂപ നമ്മുടെ നെറ്റ് ആദായമാണ്, നമ്മുടെ പ്രോഫിറ്റാണ്. ഇനി സിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ നമുക്ക് ഒന്നിലധികം വെൻഡിങ് മെഷീനുകൾ സ്ഥാപിക്കാം. ഓരോ വെൻഡിങ് മെഷീനിലും 500 വീതം തുണിസഞ്ചികൾ നമുക്ക് കൃത്യമായും ലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തുണിസഞ്ചികൾ നിർമ്മിക്കാം. ഒന്നോ രണ്ടോ തയ്യൽ മെഷീനുകൾ വെച്ചുകൊണ്ട് ഒന്നോ രണ്ടോ പേർ ഇരുന്നു കൊണ്ട് തുണിസഞ്ചി തയ്ച്ചെടുക്കാൻ സാധിക്കും. ആ തുണിസഞ്ചി കൃത്യമായും വെൻഡിങ് മെഷീനുകളിൽ ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. ഓരോ മെഷീനിലെയും സ്റ്റോക്കിനെ സംബന്ധിച്ച് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കും.
സ്റ്റോക്ക് കുറയുന്നതനുസരിച്ച് നമുക്ക് തുണിസഞ്ചി അവിടെ ലോഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പുതിയ ബിസിനസ് ഐഡിയയാണ്, മാത്രമല്ല നൂതനമായ ഒരു ബിസിനസ് ഐഡിയയാണ്. കേരളത്തിൽ വളരെയധികം ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കുന്ന സാധ്യതകളുള്ള ഒരു ബിസിനസ് ഐഡിയയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് ആശയം പ്രാവർത്തികമായി ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ വളരെയധികം അനുഗ്രഹമായ ഒരു കാര്യമാണ്. മാത്രമല്ല ബയോഡീഗ്രേഡബിൾ പ്രോഡക്റ്റാണിത്, പരിസര മലിനീകരണം ഉണ്ടാക്കാത്ത ഒരു പ്രോഡക്റ്റാണ്, കൃത്യമായി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ഒരു പ്രോഡക്റ്റാണ്, ജനങ്ങൾക്ക് വളരെയധികം സഹായകരമാകുന്ന ഒരു പ്രോഡക്റ്റാണ്. മാത്രമല്ല ഇത്തരം ബയോഡീഗ്രേഡബിൾ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും വളരെ വലിയ സബ്സിഡി ഇന്ന് അനുവദിക്കുന്നുണ്ട്. ഇത്തരം വെൻഡിങ് മെഷീനുകളും അതോടൊപ്പം തന്നെ തയ്യൽ മെഷീൻ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾക്ക് 35% വരെ സബ്സിഡിയും ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പ് നൽകുന്നുണ്ട്. ഇത്തരം സബ്സിഡി തുകകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായും ഒന്നിലധികം വെൻഡിങ് മെഷീനുകളിൽ ഒരു ടൗണിലോ അതല്ലെങ്കിൽ പഞ്ചായത്ത് കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോ ഒക്കെ തന്നെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. വളരെയധികം പ്രോഫിറ്റബിളായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. ഇത്തരം വെൻഡിങ് മെഷീനുകൾ ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ ഫലപ്രദമായും വ്യാപകമായി ഉപയോഗിച്ചു വരികയാണ്. കേരളത്തിലും ഇതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പുതിയ സംരംഭകർ ഈ മേഖലയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ശുഭോദർഘമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ഇത്തരം വെൻഡിങ് മെഷീനുകൾ ആരും ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഇത്തരം വെൻഡിങ് മെഷീനുകൾ വ്യാപകമായിട്ട് നിർമ്മിച്ചു വരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സംരംഭകർ എന്ന നിലയിൽ നിങ്ങൾ നേരിട്ട് അത്തരം മെഷീൻ മാനുഫാക്ചറേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് അത്തരം ഡീലുകൾ ഉറപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് മറ്റൊരു ബിസിനസ് വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.